നമസ്കാരം സുരേഷ് ഗോപിയേക്കാൾ ഒരുപക്ഷെ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള താരമാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധിക സുരേഷ് ഗോപി മികച്ച ഒരു പിന്നണി ഗായികിയായിരുന്ന രാധിക വിവാഹ ശേഷമാണ് ഗാനരംഗത്ത് നിന്ന് പിന്മാറുന്നത് സുരേഷ് ഗോപിക്കൊപ്പം ചില വേദികളിൽ മാത്രമാണ് രാധിക പാടി ആരാധകർ കേട്ടിട്ടുള്ളത് രാധിക രണ്ട് സിനിമയിലാണ് പാടിയിട്ടുള്ളത് ആദ്യത്തേത് ഒരു കൊച്ചുകുട്ടിക്ക് വേണ്ടി പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന സിനിമയിലാണ് അത് കഴിഞ്ഞിട്ട് പാടിയത് എം ജി ശ്രീകുമാറിന്റെ കൂടെയായിരുന്നു എന്നൊരിക്കൽ രാധിക പറഞ്ഞിരുന്നു നേരത്തെ ഒരു പരിപാടിയിൽ റിമി ടോമി ഉൾപ്പെടെ സദസ്സിലുള്ളവർ ചോദിച്ചത് സുരേഷ് സുരേഷേട്ടന്റെ പടത്തിൽ പാടാൻ അവസരം ലഭിച്ചില്ല എന്നാണ് ഇതിന് മറുപടി സുരേഷ് ഗോപി പറഞ്ഞിരുന്നു എന്റെ ഭാര്യയ്ക്ക് പാടാൻ അവസരം ചോദിക്കുക എന്നത് എന്റെ ഒരു കാര്യമായി മാറും ഞാൻ അങ്ങനെ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരാളെയും അടുത്ത് ഇതുവരെയും പോയിട്ടില്ല ഇനി പോകുകയും ഇല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി എന്നാൽ ഇപ്പോഴിതാ എല്ലാവരുടെയും ചോദ്യത്തിന് അവസാനം നൽകി പിന്നണി ഗാന രംഗത്തേക്ക് കടന്നിരിക്കുകയാണ് രാധിക സുരേഷ് ഗോപി രാധിക സുരേഷ് ഗോപി പിന്നണി ഗാന രംഗത്തേക്ക് കടന്നു വന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത് ഷാജി കൈലാസിന്റെയും ആനയുടെയും മകൻ ജഗൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് രാധിക വീണ്ടും പിന്നണി ഗായികയായി പാടുന്നത് കുടുംബ സൌഹൃദമാണ് വീണ്ടും പിന്നടി ഗാനന്റെത്തേക്ക് എത്തിച്ചതെന്നും രാധിക പറഞ്ഞിരുന്നു കുട്ടിക്കാലത്ത് പാടിയതൊഴിച്ചാൽ ആദ്യമായിട്ടാണ് രാധിക പാടാൻ എത്തുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഗാനത്തിന്റെ റെക്കോർഡിംഗ് ഷാജി കൈലാസിന്റെ ചിത്രങ്ങളിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച കഥാപാത്രങ്ങളെല്ലാം സൂപ്പർ ഹിറ്റായിരുന്നു നടിയും ഷാജി കൈലാസിന്റെ ഭാര്യയുമായ ആനയുടെ നിർബന്ധം കൂടിയുണ്ട് പിന്നണി ഗാനന്റെത്തേക്ക് തന്നെ എത്തിച്ചതെന്ന് കഴിഞ്ഞ ദിവസം രാധിക പറഞ്ഞിരുന്നു ചെറിയ കുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എം ജി രാധാകൃഷ്ണൻ സാറിന്റെ മ്യൂസിക്കലായിരുന്നു അന്ന് പാടിയത് അത് കഴിഞ്ഞ് ലോങ് ഗ്യാപ്പായിരുന്നു പതിമൂന്ന് വയസ്സുള്ളപ്പോഴായിരുന്നു അത് പിന്നെ ഉണ്ണി എന്നോട് ചോദിച്ചു അതായത് ജഗൻ ഇങ്ങനെ ഒരു പാട്ട് പാടാമോ എന്ന് വലിയ സന്തോഷമുണ്ട് പാടാനായതിൽ ആനയാണ് അതിന്റെ പുറകിൽ ഞങ്ങളുടെ പേരുടെയും സ്നേഹത്തിന് മോനെ കൊടുക്കാൻ പറ്റുന്ന അനുഗ്രഹം പോലെയാണ് എന്ന് വിചാരിക്കാം വളരെ നന്നായി വന്നിട്ടുണ്ട് പാട്ട് ബാക്കിയെല്ലാം ഫൈനൽ ആകുമ്പോൾ കേൾക്കാം എന്നാണ് ജഗൻ പ്രതികരിച്ചത് അതേസമയം ഇത്രകാലം പിന്നണി ഗാനത്തേക്ക് എത്താത്തതിന്റെ കാരണം ഏട്ടൻ അല്ലെന്നും രാധിക മുൻപൊരിക്കൽ പറഞ്ഞിരുന്നു ഞാൻ സ്വയം പിന്മാറി നിന്നതാണ് അല്ലാതെ ഏട്ടൻ എന്നെ തടഞ്ഞിട്ടില്ല എന്നും രാധിക മുൻപൊരിക്കൽ അമൃത ടി വി ഷോയിൽ പങ്കെടുക്കവേ പറഞ്ഞിരുന്നു ഏട്ടൻ സമ്മതിക്കാത്തോണ്ട് അല്ല ഞാൻ പാടാൻ വരാത്തത് എനിക്ക് വീട്ടിൽ പല പല കാര്യങ്ങളുണ്ട് അതാണ് മാറി നിന്നത് ഞാനായി വേണ്ടെന്ന് വെച്ചതാണ് രാധിക പറയുമ്പോൾ അഞ്ചു മക്കളെയും വളർത്തിയത് അവൾ തനിയെയാണെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത് അതേസമയം ആ വേദിയിൽ വെച്ചാണ് ആന രാധികയോട് ഇതേ കാര്യം ചോദിക്കുന്നത് കുഞ്ഞുങ്ങളൊക്കെ വലുതായി ഇനിയൊരു നല്ല അവസരം വന്നാൽ ചേച്ചി പാടുമോ എന്ന് എന്നാൽ അപ്പോഴും തനിക്ക് പേടിയെന്നാണ് രാധിക പറഞ്ഞത് പക്ഷേ ആനയുടെ കൂടി അവരുടെ മകന്റെ തന്നെ സംവിധാന സംരംഭത്തിൽ നല്ലൊരു ഗാനം പാടാൻ രാധികയ്ക്ക് കഴിഞ്ഞു എന്നതാണ് മറ്റൊരു സന്തോഷം ഗോകുലിനെയും മാധവനെയും പോലെയാണ് തങ്ങൾക്ക് ഉണ്ണിയെന്നും രാധിക പറഞ്ഞിരുന്നു